നമസ്കാരം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലം കോഴിപ്പിള്ളി അരമനപ്പടിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം കയറി. ഇന്നലെ രാത്രി മുതൽ സമീപത്തെ തോട്ടിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെയോടുകൂടി റോഡ് വെള്ളത്തിനടിയിലുമായി. ഇരുചക്ര വാഹന യാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് രാവിലെ ഈ ഭാഗത്തു കൂടി കടന്നുപോയിരുന്നത്. ഇപ്പോൾ ജലനിരപ്പ് ഉയർന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി തന്നെയാണ്. തങ്കളം ജവഹർ കോളനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 33 കുടുംബങ്ങളെ ടൗൺ യു പി സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കോളനിയിൽ നിന്നും താമസക്കാരെ ടൗൺ യു പി സ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. 20 പുരുഷന്മാരും 25 സ്ത്രീകളും 17 കുട്ടികളും ഉൾപ്പെടെ 62 പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. തൃക്കാരിയൂർ മുണ്ടുപാലവും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ശക്തമായ കാലവർഷം മുന്നിൽ കണ്ട് കോതമംഗലം താലൂക്കിൽ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുതൽ തന്നെ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും ഇപ്പോൾ 2018 ഒരു മുന്നനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരുന്നു. വില്ലേജ് ഓഫീസർമാർക്ക് പ്രത്യേകമായ ചുമതല ഓരോ പ്രദേശങ്ങളിൽ കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പ്രദേശം കുട്ടപ്പുഴയിലെ ആദിവാസി മേഖലകളാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഉരുൾപൊട്ടലുണ്ടായി, വലിയ വെള്ളപ്പാച്ചിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് അവിടെ ഒരു വ്യക്തി അന്യകാലിയെ നയിക്കാൻ വേണ്ടി പോയതാണ് ഉള്ളനള്ളിയിൽ. അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ പോലീസ് ഫയർഫോഴ്സും റവന്യൂ അധികൃതരും ഒക്കെ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും മറ്റ് പ്രദേശങ്ങളിലൊന്നും ആ നിലയിൽ അവർക്ക് അപകടം സംഭവിക്കുന്ന നിലയിലുള്ള വിഷയങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ പോലീസ് ഫയർഫോഴ്സ് അധികൃതർ ഇതിനോട് തന്നെ എടുത്തിട്ടുണ്ട്. ജനങ്ങളോടൊരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം. നമ്മൾ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ഒരു അപകടത്തിലേക്ക് ആരും എത്തിപ്പെടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും മുന്നിൽ വയ്ക്കാറുള്ളത്. ഏതായാലും ഇതുവരെ എല്ലാം നിയന്ത്രണ വിധേയമായി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ അടിയന്തരമായി തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, അതിന് വേണ്ടിയിട്ട് ആവശ്യമായ കൃഷിയും കെട്ടിടങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ മേഖലയിലും പ്രശ്നബാധിത മേഖലകളെ കണ്ടെത്തിക്കൊണ്ട് അവിടെ വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക ചുമതല കൊടുത്തുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.